നിലവിൽ ഭൂമിയിലെ ജനസംഖ്യ 8 ബില്യണിലധികമാണ്. അതായത് ഏകദേശം 784 കോടിയോളം. 2050 ആകുമ്പോഴേക്കും ഇത് 10 ബില്യണിലധികമാവും. ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ജനസംഖ്യയുടെ ഏകദേശം 80% നഗരവൽക്കരിക്കപ്പെടും എന്നതാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണം സ്മാർട്ട് സിറ്റികളിലൂടെയായിരിക്കും. ഇന്ന് നാം കാണുന്ന പല നഗരങ്ങളെക്കാളും പത്തിരട്ടി സാങ്കേതിക വിദ്യ സ്വാംശീകരിച്ചുകൊണ്ടായിരിക്കും പല സ്മാർട്ട് സിറ്റികളും ഭാവിയിൽ ഉദയം ചെയ്യുന്നത്. വ്യാവസായിക വൽക്കരണം, സാങ്കേതിക വിദ്യ, നഗരവൽക്കരണം, കാർഷിക നവീകരണം, നഗരങ്ങളുടെ സുസ്ഥിരത എന്നിവയ്ക്ക് സ്മാർട്ട് സിറ്റികൾ വികസിക്കുന്നതിലൂടെ പ്രയോജനം ലഭിക്കും. ഓരോ സ്മാർട്ട് സിറ്റികളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജി പ്രാപ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവുക. ഓരോ രാജ്യവും സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കാൻ താല്പര്യപ്പെടുകയും മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ 10ാം സ്ഥാനത്തുള്ളത് ചൈനയിലെ ചെങ്ഡു സ്കൈവാലിയാണ്. സാങ്കേതിക വിദ്യയെ പ്രകൃതിയുമായി സംയോജിപ്പിച്ച്, നഗരത്തെ ഗ്രാമവുമായി സംയോജിപ്പിച്ച്, ആധുനികതയെ പാരമ്പര്യവുമായി സംയോജിപ്പിച്ച് ഫ്യൂച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന നഗരം പണികഴിപ്പിക്കുന്നത് ചൈനയിലെ ചെങ്ഡു സ്കൈവാലിയിലാണ്. 2020 സ്റ്റാർട്ട് ചെയ്ത ഈ പ്രോജക്റ്റ് 46 ലക്ഷം സ്ക്വയർ മീറ്ററിലാണ് ഒരുങ്ങുന്നത്. ഏകദേശം 8000 കോടിക്ക് മുകളിലാണ് പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണക്കാക്കുന്നത്. 2024 പണി തീർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രൊജക്റ്റ് പുരോഗമിക്കുന്നത്. 9ാം സ്ഥാനം കൊറിയയിലെ ഓഷ്യാനിക്സ് ബുസാൻ. ലോകത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് സിറ്റി ആയിരിക്കും ഓഷ്യാനിക്സ് ബുസാൻ. സിറ്റി നിർമ്മിക്കപ്പെടുന്നത് കടലിലാണ്. ഓരോ അപ്പാർട്ട്മെൻറ്റുകളും കടലിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. 12,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. 2020 പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഏകദേശം 6.3 ഹെക്ടർ പ്രദേശത്താണ് സിറ്റി വിഭാവനം ചെയ്യുന്നത്. 16,000 കോടി രൂപയാണ് പ്രൊജക്റ്റിൻ്റെ മുതൽ മുടക്ക്. 2025 പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. 8ാം സ്ഥാനം ദ ഓർബിറ്റ് കാനഡ. കാനഡയിലെ ഇന്നിസ്റ്റിലെ ഒരു ഗ്രാമത്തെ നാളെയുടെ പട്ടണമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദ ഓർബിറ്റ് എന്ന പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 2025 തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. നഗരവും ഗ്രാമവും ഇടകലർത്തിക്കൊണ്ടുള്ള രീതിയിലാണ് സിറ്റിയുടെ നിർമ്മാണം. പൂർണ്ണമായും എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് സിറ്റിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സോളാർ സിസ്റ്റത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അതേ മാതൃകയിലാണ് പ്രൊജക്റ്റിൻ്റെ നിർമ്മാണം. 7ാം സ്ഥാനം ചൈനയിലെ ഫ്യൂച്ചർ സിറ്റി. ചൈനയുടെ ആസൂത്രിത നഗരമായ ഫ്യൂച്ചർ സിറ്റി 4.6 ചതുരശ്ര വിസ്തൃതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. പാർപ്പിടം, വിനോദം, പഠനം, ജോലി എന്നിങ്ങനെ എല്ലാ മേഖലകളും ഒന്നിച്ച് കേന്ദ്രീകരിക്കുന്ന വിധത്തിലാണ് സിറ്റിയുടെ നിർമ്മാണം. ഹൈടെക് സിറ്റിയാണെങ്കിലും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള നിർമ്മാണ രീതിയാണ് ഫ്യൂച്ചർ സിറ്റി. 4.6 സ്ക്വയർ കിലോമീറ്ററാണ് ഈ സിറ്റിയുടെ ആകെ വിസ്തീർണം. 6ാം സ്ഥാനം ചൈനയിൽ തന്നെയുള്ള നെറ്റ് സിറ്റി. 2 ദശലക്ഷം ചതുരശ്ര മീറ്ററിലാണ് നെറ്റ് സിറ്റി പണികഴിപ്പിക്കുന്നത്. പേൾ നദിയെ കൂടി ബന്ധിപ്പിച്ചാണ് സിറ്റിയുടെ നിർമ്മാണം. ഏകദേശം 80,000 ആളുകൾക്ക് സേവനം നൽകാൻ പാകത്തിലാണ് സിറ്റിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 320 ഏക്കർ വിസ്തൃതിയിലാണ് ഈ നഗരം ഒരുങ്ങുന്നത്. സ്കൂളുകൾ, ഓഫീസുകൾ, താമസ സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ എന്നിവയെല്ലാം നെറ്റ് സിറ്റിയിൽ ഉണ്ടാവും. ഏകദേശം 4 ലക്ഷം കോടി രൂപയിലധികമാണ് ഈ സിറ്റിയുടെ നിർമ്മാണത്തിലുള്ളത്. 2027 പണി തീർക്കാൻ ഉദ്ദേശിച്ചാണ് സിറ്റിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 5ാം സ്ഥാനം സെനഗലിലെ അക്കോൺ സിറ്റി. അക്കോൺ സിറ്റി ഒരു സെനഗലീസ് ഗായകനും സംരംഭകനുമായ അക്കോണിന്റെ പ്രൊജക്റ്റാണ്. 2022 പ്രൊജക്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടത്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ടെക്നോളജി ഹബ്, മ്യൂസിക് സ്റ്റുഡിയോകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, സർവകലാശാലകൾ, 5,000 കിടക്കകളുള്ള ആശുപത്രി എന്നിവയെല്ലാം സിറ്റിയിലുണ്ടാവും. എക്കോ ഫ്രണ്ട്ലി മാതൃകയിലാണ് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2026 പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സിറ്റി ഏകദേശം 5 ലക്ഷം കോടി ചെലവിട്ടാണ് നിർമ്മിക്കുന്നത്. അത്യാധുനിക ടെക്നോളജിയിലാണ് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം. വാഹനങ്ങൾക്ക് പുറമെ എല്ലാത്തരം വൈദ്യുത ഉപകരണങ്ങളും ഇവിടെ സെൻസർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 4ാം സ്ഥാനം മാൽദ്വീപ്സിലെ ഫ്ലോട്ടിംഗ് സിറ്റി. മാൽദ്വീപ്സുമായി ബന്ധിപ്പിക്കപ്പെട്ട് സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ധാരാളം ബിൽഡിങ്ങുകൾ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലോട്ടിംഗ് സിറ്റിയുടെ നിർമ്മാണം. പൂർണ്ണമായും മാൽദ്വീപ് സർക്കാരിന്റെ കീഴിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മാലിദ്വീപ് നെതർലൻഡ് ആസ്ഥാനമായ വാട്ടർ സ്റ്റുഡിയോ എന്ന ഗവേഷണ സ്ഥാപനവുമായി സഹകരിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഐലൻഡാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 20,000 വീടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഏകദേശം 500 ഏക്കറിലാണ് നിർമ്മാണം. 2027 പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 3ാം സ്ഥാനം
മലേഷ്യയിലെ പെനാംഗിലുള്ള ബയോഡൈവേഴ്സിറ്റി. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി 4.6 കിലോമീറ്റർ പബ്ലിക് ബീച്ച്, 600 ഏക്കർ പാർക്ക്, 25 കിലോമീറ്റർ വാട്ടർ ഫ്രണ്ട് എന്നിവയോടൊപ്പമാണ് മലേഷ്യൻ സർക്കാർ പെനാംഗിൽ ബയോഡൈവേഴ്സിറ്റി എന്ന ഫ്യൂച്ചർ സിറ്റി പടുത്തുയർത്തുന്നത്. പെനാംഗ് ദ്വീപിന്റെ തെക്കൻ തീരത്ത് ഏറ്റവും ജൈവവൈവിധ്യമുള്ള സ്ഥലത്താണ് 2030ലേക്കുള്ള പ്രൊജക്ട് സ്റ്റാർട്ടായത്. 3 കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റിയുടെ നിർമ്മാണം. ഇതിൽ ഓരോ ദ്വീപും താമരയുടെ ആകൃതിയിലാണ് നിർമ്മിക്കുക. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് നിർമ്മാണം. ഈ ദ്വീപുകൾ മൊത്തം 18,000 വരെ താമസക്കാരെ ഉൾക്കൊള്ളുമെന്നാണ് വിശ്വസിക്കുന്നത്. 2nd സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെലോസ. അമേരിക്കൻ ശതകോടീശ്വരനും വാൾമാർട്ട് പ്രസിഡന്റുമായ മാർക്ക് ലോർ വികസിപ്പിച്ചതും 2021 പ്രഖ്യാപിച്ചതുമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു ആസൂത്രിത ഭാവി നഗരമാണ് ടെലോസ. 2050 പണി പൂർത്തിയാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഏകദേശം 50,000 വീടുകൾ നിർമ്മിച്ചുകൊണ്ട് 50 ലക്ഷം പേർക്ക് താമസ സൗകര്യം ഒരുക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അമേരിക്കയിലെ പടിഞ്ഞാറൻ മരുഭൂമിയിലാണ് നഗരം നിർമ്മിക്കാൻ ആസൂത്രകർ ഉദ്ദേശിച്ചത്. ജോലിസ്ഥലങ്ങൾ, സ്കൂളുകൾ എന്നിവയുൾപ്പെടെ 15 മിനിറ്റിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. പെട്രോൾ ഡീസൽ വണ്ടികൾ എല്ലാം നഗരത്തിൽ നിരോധിക്കും. പകരം നടത്തത്തിനും സൈക്കിളുകൾ, ഇലക്ട്രോണിക് വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഊന്നൽ നൽകും. ഏകദേശം 3 ലക്ഷം കോടിക്കടുത്താണ് പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഉദ്ദേശിക്കുന്നത്. 1st സ്ഥാനം സൗദി അറേബ്യയിലെ ദ ലൈൻ. സൗദിയിലെ ദ ലൈൻ സിറ്റിയുടെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ സിറ്റികളിൽ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റാണിത്. നിയോം പ്രൊജക്ടിന്റെ ഭാഗമായി 170 കിലോമീറ്റർ നീളത്തിലാണ് ഈ സിറ്റി നിർമ്മിക്കപ്പെടുന്നത്. ഒരു ലൈൻ പോലെയാണ് ഈ സിറ്റി പണിയുന്നത്. 3 ലെയറായിട്ടാണ് ഈ സിറ്റിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്കടിയിലൂടെയാണ് വാഹനങ്ങളും ട്രെയിനുകളുമെല്ലാം സഞ്ചരിക്കുക. ആദ്യഘട്ടം 2025 പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നഗരത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം $500 ബില്യൺ. 5 മിനിറ്റ് കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഭാവിയിൽ അനേകം രാജ്യങ്ങൾ കൂടുതൽ ഫ്യൂച്ചർ സിറ്റികളിലേക്ക് നിർമ്മാണം നടത്തും. നമ്മുടെ ഇന്ത്യയിലും ഇതേപോലുള്ള ഫ്യൂച്ചർ സിറ്റികൾ വരുന്ന കാലം വിദൂരമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ക്ലിക്ക് ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.